ഏവർക്കും ജസ്ഫെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഓർക്കിഡുകൾക്ക് ധാരാളം പൂക്കൾ ഉണ്ടാകുവാനായി ഞാൻ കൊടുക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇതൊരു ഫെലനോപ്സിസ് ആണ്, പൂക്കൾ മുഴുവനായും വിരിഞ്ഞിട്ടില്ല. നല്ല ഹെൽത്തിയായ പ്ലാന്റ്സ് ആണ്, ഇലകളൊക്കെ നല്ല പച്ചക്കളറിൽ, വേരുകളും ധാരാളം ഉണ്ട്. ഇത് വേറൊരു സ്പൈക്കാണ്. ഇത് ഡാൻസിങ് ഗേൾ ഓർക്കിഡാണ്. ഇതിൽ എപ്പോഴും പൂക്കളുണ്ട്, പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിലും പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് ചെറിയ പൂക്കളാണ്, ഇതാദ്യം വിരിഞ്ഞതായതുകൊണ്ട് 4-5 പൂക്കളേ ഉള്ളൂ. ഈ ഓർക്കിഡ് പോട്ട് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ഓർക്കിഡിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. മദർ പ്ലാന്റിൽ നിന്നും എടുത്ത് പോട്ട് ചെയ്തതാണ്. ഇതാ ഞാൻ ആദ്യമായി വാങ്ങിച്ച ഓർക്കിഡാണ്, 15 വർഷം മുമ്പ് വാങ്ങിയതാണ്. ധാരാളം പൂക്കളൊക്കെ ഉണ്ടായി, ഇടയ്ക്ക് ഇതൊന്ന് ഇച്ചിരി കേടായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെയും നന്നായി വളർന്നു വന്ന് പൂക്കളുണ്ടായതാണ്. ഇത് കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ പൂക്കളോടുകൂടി വാങ്ങിയതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ പൂക്കളെല്ലാം പോയി അതിൻ്റെ സ്പൈക്ക് നിർത്തിയിരുന്നു. ആ സ്പൈക്കിൽ നിന്നാണ് രണ്ടാമത് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ വേറൊരു സ്പൈക്കും കൂടെ ഈ ഓർക്കിഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ജാനുവരിയിൽ ഞാൻ സീഡ്ലിങ്സ് വാങ്ങി വെച്ചതാണ്. അതിന് 2 ഷൂട്ടും കൂടെ വന്നു കഴിഞ്ഞ് അതിൽ 2 മൊട്ടുകൾ വന്നിരിക്കുകയാണ്. ഇതെൻ്റെ ഫെലനോപ്സിസ് ഓർക്കിഡുകളാണ്, 3 ഉണ്ട്. നടുക്കത്തേതാണ് ആദ്യം വാങ്ങിയത്. അതിൻ്റെ സ്പൈക്ക് നല്ല ഹൈറ്റ് വയ്ക്കുന്നതാണ്. ഇതെല്ലാം ബ്ലൂം ചെയ്യാറായ ഓർക്കിഡുകളാണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. മിക്കവയും സ്പൈക്കുകൾ വരാറായവയാണ്. ഫെലനോപ്സിസിന് അധികം വെയിലൊന്നും വേണ്ട, അതുകൊണ്ട് കുറച്ച് വെയിൽ കിട്ടുന്നിടത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നാൽ ഡെൻഡ്രോബിയം ഓർക്കിഡുകൾക്ക് നല്ല വെയിൽ ആവശ്യമാണ്. അതുകൊണ്ട് പുതിയതായി വാങ്ങിച്ച ഡെൻഡ്രോബിയം ഓർക്കിഡുകളൊക്കെ ഞാൻ ബാൽക്കണിയിലാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് ബാൽക്കണിയിൽ വെച്ചിട്ടുള്ള ഓർക്കിഡുകൾ, സ്പെഷ്യൽ വെറൈറ്റി ഓർക്കിഡുകളാണ്. 1 മുമ്പും 3 മുമ്പും ഒക്കെ വാങ്ങിയ തൈകളാണ് ഇത്. എല്ലാം വേരും പിടിച്ച് പുതിയ ഷൂട്ടും ഒക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇത് ബാൽക്കണിയുടെ ഗ്രില്ലുകളിൽ കെട്ടിവെച്ചിരിക്കുന്നവയാണ്. ബാൽക്കണിയുടെ മുകളിലുള്ള ഹുക്കുകളിൽ കയറുകൾ ബന്ധിപ്പിച്ചിട്ടാണ്, അതിന്മേലാണ് ഓർക്കിഡുകൾ ഞാൻ തൂക്കിയിട്ടിട്ടുള്ളത്. നല്ല വണ്ണമുള്ള കയറുകൊണ്ടാണ് ഹുക്കുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. മഴയുള്ള സമയത്ത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് എപ്പോഴും കൊടുക്കാറുള്ളത്. പിന്നെ മഴവെള്ളവും സ്പ്രേ ചെയ്ത് കൊടുക്കും. വെയിലുള്ള സമയത്തൊക്കെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കൊടുക്കും. ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇട്ട് അതിൻ്റെ വെള്ളം ഡൈല്യൂട്ട് ചെയ്തെടുത്ത് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഉള്ളിത്തൊലിയുടെ വെള്ളം അതും നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് ഇലകളിലും വേരുകളിലും എല്ലാം നല്ലപോലെ സ്പ്രേ ചെയ്തു കൊടുക്കും. മുട്ടയുടെ വെള്ളം
അതും വെള്ളത്തിൽ കലക്കി നന്നായി അരച്ചെടുത്ത് കൊടുക്കും. തേങ്ങാവെള്ളം പുളിപ്പിച്ചും കൊടുക്കും, പുളിപ്പിക്കാതെയും കൊടുക്കും. എല്ലാം നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഫെർട്ടിലൈസർ കൊടുക്കുന്ന മിക്കവാറും രാവിലെയാണ്. അതും നന്നായി ഇലകളിലും വേരുകളിലും തണ്ടുകളിലുമൊക്കെ നന്നായി സ്പ്രേ ചെയ്തു കൊടുക്കും. പൂക്കളുണ്ടാകുവാനായി ഓർക്കിഡ് ബൂമാണ് കൊടുക്കുന്നത്. ഇത് NPK 25:10:15 ആണ്. ഇത് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇലകളിലേക്ക്. ഉച്ചയെത്തിയ പ്ലാന്റുകൾക്കാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാത്തവയ്ക്ക് NPK 19:19 ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതും ഇലകളിലും വേരുകളിലും തണ്ടുകളിലും എല്ലാം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഡെൻഡ്രോബിയം ഓർക്കിഡുകൾക്ക് പൂക്കണമെങ്കിൽ നന്നായി വെയിലും കിട്ടണം. 11 മണി വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ ഇവയെല്ലാം വെച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.